യും മറ്റൊരു എല്ലാവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി ബി കോം ബി ബി എ സിക്സ്റ്റർ എക്സാംസ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് മെജോറിറ്റി പേപ്പേഴ്സിനെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദെൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ദെൻ അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ വീഡിയോ അപ്പോ ആദ്യത്തെ എക്സാം ആയിട്ട് നമുക്ക് വരുന്നത് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ആണ് ബി കോം സ്റ്റുഡൻസിന് സോ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടിയിലെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന എസ്ഐ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ബികോം ബി ബി എസ് സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് സിക്സ് സെമസ്റ്ററിലെ ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി ദെൻ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈ രണ്ട് സബ്ജക്ടിൻ്റെയും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് ക്രാഷ് കോച്ചിങ് അവൈലബിൾ ആണ് നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് വീഡിയോ ക്ലാസിൻ്റെ റെക്കോർഡിടെ ആക്സസ് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും ഡൗട്ടുകൾ ചോദിക്കുകയും ചെയ്യാം ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം പേപ്പറും അവൈലബിൾ ആണ് മാനേജ്മെന്റ് സയൻസ് ഓക്കെ സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ്സസ് ആക്സസ് ചെയ്യാം സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം എന്നാ പിടിച്ചോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം അപ്പൊ അതിലോട്ട് പോണേക്കാളും ഇപ്പൊ പറയാനുള്ള മറ്റൊരു കാര്യം നമുക്ക് നാല് എസ് ഐ ചോദ്യങ്ങളാണ് വരുന്നത് അഞ്ചു മുടികളുണ്ട് അപ്പോ ഈ നാല് എസ് ഐ ചോദ്യത്തില് മൂന്ന് ചോദ്യങ്ങൾ വരുന്നത് ഡിറക് ടാക്സിൽ നിന്നും രണ്ട് ഒരൊറ്റ എസ് ഐ മാത്രമാണ് ജി എസ് ടിയിൽ നിന്നും വരുന്നത് നമുക്കറിയുന്നതാണ് അറിയുന്നതാണ് ഫിഫ്ത് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച ഡിറക് ടാക്സ് ഇൻകം ടാക്സിന്റെ കണ്ടിന്യൂഷൻ അതും ദൻ ജി എസ് ടി ഇന്റ ടാക്സും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇൻകം ടാക്സ് ആൻഡ് ജി എസ് ടി സോ അഞ്ച് ഹെഡ്സ് ആണ് ഫിഫ്തിൽ പഠിച്ച ഫിഫ്ത് സെമസ്റ്ററിൽ പഠിച്ച ദെൻ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ അതുപോലെ തന്നെ തിയറി അസസ്മെന്റ് റിട്ടേണിനെ പറ്റിയുള്ള കാര്യങ്ങൾ അതോറിറ്റീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഇൻകം ടാക്സ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ള പിന്നെ ജി എസ് ടി ആണ് വരുന്നത് അപ്പോൾ അതിൽ മൂന്ന് എസ് എ വരുന്നത് ഡിര ടാക്സിൽ എട്ട് എസ് എ മാത്രമാണ് ഇതുവരെ ജി എസ് ടിയിൽ നിന്നും കണ്ടുവരാറ് അപ്പൊ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ നാല് ചോദ്യത്തിൽ ഒരു പ്രോബ്ലം മൂന്ന് തിയറി ചോദ്യമാണ് വരാറ് അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓക്കെ അപ്പൊ നിർബന്ധമായും പ്രോബ്ലം അത് നമുക്ക് പ്രതീക്ഷിക്കാം കമ്പ്യൂട്ടേഷൻ

ഓക്കെ ഇതാണ് പ്രോബ്ലം എല്ലാ പേപ്പറിലും ഇനി തിയറി ചോദ്യങ്ങളാണ് അപ്പൊ രണ്ട് തിയറി ചോദ്യങ്ങളെ ഡിറക്റ്റ് ടാക്സിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻകം ടാക്സ് ഏരിയയിൽ നിന്ന് സോ അതിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു എസ് ഐ ചോദ്യത്തിലോട്ട് പോവാണ് റിട്ടേണിനെ പറ്റിയിട്ടാണ് ഏഹ് എക്സ്പ്ലെയിൻ ദൈപ്സ് ഓഫ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് റിട്ടേൺസ് ചോദിച്ചെല്ലാം കേട്ടോ അതൊരു പ്രാവശ്യം ദെൻ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ദി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് സ്റ്റെപ്സ് ഇൻവോൾവഡ് ഇൻവോൾവ് ഇൻ ദ ഈ ഫൈലിംഗ്

ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സിന്റെ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് റിലേറ്റിംഗ് ടു ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് ഒരു പ്രാവശ്യമേ സഹിക്കു വന്നിട്ടുള്ള ചോദ്യാണ് മറ്റൊരു തിയറി ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഡിഡക്ഷൻസ് ഉണ്ട് നമുക്ക് ഗ്രൂസ് ടോട്ടൽ ടോട്ടലിൻകത്തിൽ നിന്ന് സോ അതിലെ ഏറ്റവും കൂടുതൽ എന്താണ് ലെങ്തി ആയിട്ടുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് എയ്റ്റി ജി ആണ് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ എയ്റ്റി ജി സെപ്പറേറ്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ കേട്ടോ ഏഹ് ഡിഡക്ഷൻസ്

ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം നിർബന്ധമായും നോക്കിയിരിക്കണം കേട്ടോ സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന രണ്ട് എസ്ഇ ചോദ്യങ്ങൾ ഡീറ ടാക്സിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു രണ്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അസസ്മെന്റ് എന്താണ് അതിന്റെ ടൈപ്സ് ഇതൊരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റീസ് ഈ രണ്ട് ചോദ്യങ്ങളും ബട്ട് നമ്മൾ ഇതുവരെ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് അഞ്ച് മാർക്കിൻ്റെതാണ് ബട്ട് അത് വേണമെങ്കിൽ മാറ്റി പിടിച്ച് ഇതിലേക്കും വരാനുള്ള സാധ്യത അവിടെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ ഓക്കെ മറ്റൊരു ക്വസ്റ്റ്യൻ പറയണത് അടുത്തതായിട്ട് തരാം എക്സ്പ്ലെയിൻ ഇൻകം ടാക്സ് അതോറിറ്റീസ് അതല്ലെങ്കിൽ അതിൽ ഈ പറയുന്ന സി ബി ഡി ടീനെ പറ്റിയിട്ട് സെപ്പറേറ്റ് അവരുടെ പവേഴ്സ് എടുത്ത് ചോദിക്കുകയും ചെയ്യാം സി ബി ഡി ടി പവേഴ്സ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഇത് അഞ്ച് മാർക്കിന്റെ ആണ് ഈ അഞ്ചാമത്തെയും ആറാമത്തെയും ഓക്കെ കൂടുതൽ അങ്ങനെയാണ് കണ്ടു വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അപ്പോ ടാക്സിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ടോട്ടൽ ഇൻകോ കമ്പ്യൂട്ടേഷൻ്റെ ഒരു പ്രോബ്ലം പിന്നെ രണ്ട് തിയറി ചോദ്യങ്ങൾ അതിൽ റിട്ടേണിനെ ഒരു ചോദ്യം ദെൻ ഈ പറയുന്ന ഡിഡക്ഷൻ ഓഫ് ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് അത് ഒരു ചോദ്യമാണ് പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഉണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ പറയാൻ വിട്ടുപോയ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മെസ്സേജ് ചോദിച്ചിട്ടുള്ളതാണ് എക്സ്പ്ലെയിൻ വാരിയസ് റിക്കവറി ഓഫ് ടാക്സ് റിക്കവറി ഓഫ് ടാക്സ് എന്താണ് എക്സ്പ്ലെയിൻ വാരിയസ് റിക്കവറി ഓഫ് ടാക്സ് അതും കൂടി ഞാനിവിടെ പറയുന്നു എക്സ്പ്ലെയിൻ വാരിയസ് ഓക്കെ അങ്ങനെ ഒരു ചോദ്യം എസ് ഐക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ നേരത്തെ വിട്ടു പോയതാണ് അപ്പൊ ഇതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള എസ് ഐ ചോദ്യങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് ജി എസ് ടിയുടെ ഏരിയസിലോട്ട് വരാണെങ്കിൽ ജി എസ് ടിയിൽ നമ്മളെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരൊറ്റ എസ് ഐ ചോദ്യമാണ് വരാറ് സോ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് വടി മീൻ വഡ് ജി എസ് ടി വട്ട് ഈസ് ജി എസ് ടി പിന്നെ അതിൽ ഈ പറയുന്ന സി ജി എസ് ടി സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചോദ്യം അതുപോലെ തന്നെ ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവല്യൂഷൻ ഓഫ് ജി എസ് ടി സിസ്റ്റം ജി എസ് ടി സിസ്റ്റം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ജി എസ് ടിയുടെ ബേസിക് ക്വസ്റ്റ്യൻ പറയണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ജി എസ് ടി എന്താണ് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് അതിന്റെ ഇവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ് എ ചോദ്യം ഇതാണ് ജി എസ് ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു തിയറി ചോദ്യം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മൂന്ന് സപ്ലൈ ഉണ്ട് ടൈം ഓഫ് സപ്ലൈ അതുപോലെ തന്നെ പ്ലേസ് ഓഫ് സപ്ലൈ വാല്യൂ സപ്ലൈ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത് ടൈം ഓഫ് സപ്ലൈ ആണ് അപ്പോൾ ബാക്കിയുള്ളതിന് പ്രസക്തി ഇല്ല എന്നുള്ള ബട്ട് ഈ ടൈം ഓഫ് സപ്ലൈ കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ഡു യു മീൻ ബൈ ടൈം ഓഫ് സപ്ലൈ അങ്ങനെ ഒരു ചോദ്യം ദെൻ എന്താണ് പ്രൊവിഷൻസ് ആണ് അതിൻ്റെ ചോദിക്കാറ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു റിലേറ്റിംഗ് ടു ദ ഡിറ്റർമിനേഷൻ

ബട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടു വന്നിട്ടുള്ളത് ടൈം ഓഫ് സപ്ലൈ ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അതിന് കുറച്ചും കൂടി എന്താണ് പ്രസക്തി കൊടുക്കുന്നത് അപ്പൊ ഇതാണ് സോ ഇതിൽ നിന്ന് നമുക്കൊരു നാല് ചോദ്യങ്ങൾ എസ് സിക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് തന്നെ ഞാൻ പറഞ്ഞു ഒരു പ്രോബ്ലം മൂന്ന് തിയറി ആണ് മൂന്ന് ചോദ്യങ്ങൾ വരുന്നത് ടാക്സിൽ നിന്നും ഒരു ചോദ്യം വരുന്നത് ജി എസ് ടിയിൽ നിന്നും ആണ് ടാക്സിൽ നിന്നാണ് സോ ഇതിൽ കമ്പ്യൂട്ടീഷൻ ഓഫ് ടോട്ടൽ ഇൻകം പ്രോബ്ലം എല്ലാ പ്രാവശ്യവും വരുന്നതാണ് പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഈ ഫൈലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഒരു തിയറി ചോദ്യം ദെൻ ഡിഡക്ഷൻ ഓഫ് ഇൻകം ഇൻകം ടാക്സ് അറ്റ് സോഴ്സ് തിയറി ചോദിച്ചിട്ടുണ്ട് വാല്യസ് റിക്കവറി ഓഫ് ടാക്സ് തിയറി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് ദെൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻസ് തിയറി ചോദിച്ചിട്ടുണ്ട് അതിൽ എയ്റ്റി ജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം അസസ്മെൻ്റ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും പിന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസ് എസ്പെഷ്യലി സി ബി ഡി ടി അതിനെ പറ്റിയുള്ള ചോദ്യം അഞ്ച് മാർക്കിൻ്റെ കാലാണ് കൂടുതൽ ബട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചിതിലേക്കും പ്രതീക്ഷിക്കാം നിങ്ങളത് പഠിച്ച് കഴിഞ്ഞാണെങ്കിൽ എവിടെയെങ്കിലും യൂസ്ഫുള്ളായിരിക്കും ദെൻ ജി എസ് ടി എന്താണ് അതിൻ്റെ ഇവല്യൂഷൻ സി ജി എസ് ടി എസ് ജി എസ് ടി ഐ ജി എസ് ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദെൻ മൂന്ന് സപ്ലൈയിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ ചോദിക്കാം ടൈം ഓഫ് സപ്ലൈ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്ര ചോദ്യങ്ങളാണ് നമ്മുടെ എസ് സിക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പൊ ആദ്യത്തെ ഒരു നാല് ചൂദ്യ നാലഞ്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത് പിന്നെ വരുന്ന ചോദ്യങ്ങൾ ഇതാണ് കേട്ടോ സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിരിക്കുന്നു ഇനി നെക്സ്റ്റ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയില് വരുന്ന ടു മാർക്സിന്റെ ചോദ്യങ്ങള് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഫൈവ് മാർക്സിന്റെ ചോദ്യങ്ങള് ദെൻ നമ്മള് ലൈവ് സെഷൻസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് മോർണിങ് എക്സാം ആയതുകൊണ്ട് തന്നെ തല ദിവസം വെക്കുന്നില്ല ഒന്നാം തീയതി അല്ലേ അപ്പൊ മുപ്പതാം തീയതി ഈവനിങ് നമ്മള് മെജോറിറ്റി ഒരു സെവൻ തേർട്ടിയോ എയ്റ്റ് ഒ ക്ലോക്ക് ഒരു ടൈമില് ലൈവ് സെഷൻ വെക്കും അപ്പോൾ നമ്മളെ എല്ലാ കാര്യങ്ങളും ക്യുക്കായിട്ട് അതിൽ റിവൈസ് ചെയ്യും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പിന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ദെൻ എക്സാമോറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ക്ലാസ് സക്സസ് ചെയ്യാം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ദിസ് കിരൺ സിസ് സൈനിങ് ഓഫ് Have a nice day. Thank you.